കേര കർഷകരെ സഹായിക്കാൻ സർക്കാർ ആവിഷ്കരിച്ച പച്ചത്തേങ്ങ സംഭരണം പാതി വഴിയിൽ നിലച്ചത് കർഷകർക്ക് കനത്ത തിരിച്ചടിയാകുന്നു. നിസ്സാര വിലയ്ക്ക് മില്ലുകളിലും പൊതുവിപണിയിലും തേങ്ങ വിൽക്കേണ്ടി വരികയാണ് കർഷകർക്ക്. വിലത്തകർച്ചയിൽ പ്രയാസം നേരിടുന്ന കേര കർഷകർക്ക് ആശ്വാസമായാണ് സർക്കാർ കൃഷിവകുപ്പ് മുഖേന പച്ചത്തേങ്ങ സംഭരണം ആരംഭിച്ചത്. വിവിധ കേന്ദ്രങ്ങളിൽ ആരംഭിച്ച സംവിധാനത്തിലൂടെ നിരവധിയായ കർഷകരാണ് തേങ്ങ വിൽപ്പന നടത്തിയത്. പൊതുവിപണിയെ അപേക്ഷിച്ച് കൂടുതൽ വില ലഭിക്കും എന്നത് കർഷകർക്ക് വലിയ അനുഗ്രഹമായിരുന്നു. എന്നാൽ നേരത്തെയുള്ള സംഭരണ കേന്ദ്രങ്ങളും പുതുതായി ആരംഭിച്ചവയും എല്ലാം ഇപ്പോൾ അടച്ചുപൂട്ടിയ അവസ്ഥയിലാണ്. ഇതോടെ കേര കർഷകർ പെരുവഴിയിലായി. നിസ്സാര വിലയ്ക്ക് പൊതുവിപണിയിൽ തേങ്ങ വിൽക്കേണ്ടി വരുന്ന സങ്കടകരമായ അവസ്ഥയിലായി കർഷകർ. പയ്യന്നൂർ ബ്ലോക്ക് പരിധിയിൽ ചെറുപുഴ, പെരിങ്ങോം എന്നിവിടങ്ങളിലായിരുന്നു സംഭരണ കേന്ദ്രം ആരംഭിച്ചത്. എന്നാൽ ഇവ രണ്ടും പൂട്ടിക്കഴിഞ്ഞു. കുഞ്ഞമംഗലത്ത് ആരംഭിക്കാനുള്ള നീക്കം നടത്തിയെങ്കിലും വിജയിച്ചില്ല. 32 മുതൽ 34 രൂപ വരെ നൽകി തേങ്ങ സംഭരിക്കാനായിരുന്നു കൃഷിവകുപ്പിൻ്റെ തീരുമാനം. എന്നാൽ ഇപ്പോൾ പരമാവധി 25 രൂപ വരെ മാത്രമാണ് കർഷകർക്ക് വിപണിയിൽ ലഭിക്കുന്നത്. ചിലവ് വർദ്ധിക്കുകയും ഉൽപ്പാദനവും വരുമാനവും കുറയുകയും ചെയ്തതാണ് കേര കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രധാന പ്രശ്നം. കേര കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിരുന്നു കൃഷിഭവൻ്റെ നേതൃത്വത്തിലുള്ള പച്ചത്തേങ്ങ സംഭരണ കേന്ദ്രങ്ങൾ. സംഭരണ കേന്ദ്രങ്ങൾ ആരംഭിച്ച് ചെറിയ ദിവസത്തിനകം തന്നെ ഇവ പൂട്ടിക്കിട്ടുന്ന അവസ്ഥയിലേക്കും എത്തി കാര്യങ്ങൾ. അതായത് കേര കർഷകർക്ക് ഇത് അവർക്ക് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായിരുന്നു ഈ തീരുമാനം. നിസ്സാര വിലയ്ക്ക് ഇപ്പോൾ പച്ചത്തേങ്ങ പൊതുവിപണിയിലും മില്ലുകളിലും മറ്റും വിൽക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് കേര കർഷകർക്ക് ഉള്ളത്. വലിയ ചെലവുകൾ സഹിച്ച് ഈ തെങ്ങ് കൃഷി നടത്തി വരുന്ന കർഷകർക്ക് ഇത് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ക്യാമറമാൻ സുമേഷിനൊപ്പം ജയരാജ് വടബന്ധു, നെറ്റ്വർക്ക് ന്യൂസ്.